ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഓപ്ഷനുള്ള വാങ്ങുന്ന പറഞ്ഞാൽ 75 വർഷം വഴക്കമുള്ള ആരിൻ്റെ എഫോൾ ഡീസൽ ഓർഡറുകളാണ്. അപ്പം ഇത് യൂസ് ചെയ്ത് നോക്കുന്നത് നിലമ്പൂർ സെക്ഷനിലെ PW ഓഫീസിലാണ്. അസിസ്റ്റൻസ് എഞ്ചിനീയറുടെ ഓഫീസിലെ വാഹനമാണിത്. ഏകദേശം 75 വർഷത്തോളം പഴമുള്ള ഒരു വാഹനമാണിത്. അപ്പം ഇത് 1946 മോഡൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കിയ വാഹനമാണ് ആവലിംഗ് ഡെഫോൾ ഡീസൽ ഓർഡറുകൾ. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ കൺസ്ട്രക്ഷൻ ചെയ്ത കോഴിക്കോട് നിലമ്പൂർ കൂടല്ലോ റോഡും നിലമ്പൂർ നെടുങ്ങാം റോഡൊക്കെ ഈ റോഡ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1997 മുതൽ ഇത് യൂസ് ചെയ്യുന്നതാണ് കിട്ടാറുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റൊക്കെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഒരു എസ്റ്റിമേറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. 97,000 രൂപയുടെ എസ്റ്റിമേറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഹയർ ഓഫീസിലേക്ക് പേപ്പർ മൂവ് ചെയ്തപ്പം അവരെ ഭാഗത്തുനിന്നൊന്നും റീപ്ലൈ ഇല്ലായിരുന്നു. അതിനാൽ 2015 ഇത് കണ്ടം ചെയ്യാൻ തീരുമാനിച്ചത്. 2015 ഇത് കണ്ടം ചെയ്യാൻ വെച്ചപ്പോൾ ഏകദേശം ഇത്തെ വില 100,000 ആയിരുന്നു എന്ന് വരട്ടത്. പക്ഷേ നമുക്ക് കൂടിയ വില കാരണം ആരും ഒന്നും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും ക്യാൻസൽ ആവുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ പിന്നെയും വേഗം വെച്ചപ്പം 2-3 ലക്ഷം വരെയാണ് അവർ സാധനം വരാൻ നിശ്ചയിച്ചത്. പിന്നെ അതുപോലെ 11% GST ഉണ്ടായിരുന്നു. അത് കാരണം ആൾക്കാരും തയ്യാറാവുന്നു വാഹനം വാങ്ങാൻ വെക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ 2-3 പ്രാവശ്യം ഈ ലയൽ നടപടികൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടായിരുന്നു അധിക വില കാരണം. അപ്പം ഇനി അടുത്ത് തന്നെ ഇതിൻ്റെ ലേലം നടക്കുന്നതാവും. ഒന്നെങ്കിൽ പൊളിച്ച് വിൽക്കാൻ ഉദ്ദേശമുള്ളവരും അല്ലെങ്കിൽ കയ്യിൽ ക്യാഷ് ഉള്ള ചരിത്ര സ്നേഹികളും ഈ 2 കൂട്ടർ മാത്രമേ ഇപ്പോൾ റോഡ് പോകുന്നത് താല്പര്യം കാണിക്കുന്നു. അന്നത്തെ കാലത്ത് നല്ല ഫീച്ചേഴ്സിനോട് ഇറക്കിയ റോഡറായിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് വരുന്നത് പ്രഷർ ബാലൻസിങ് ഡിവൈസും പിന്നെ അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി 4-സ്പീഡ് ഗിയർ ബോക്സും പിന്നെ ഡ്യുവൽ ഫൈനൽ ഗിയർ ഡ്രൈവ് പിന്നെ പവർ സ്റ്റിയറിങ് ഫ്ലഡ് ലൈറ്റിംഗ് ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ ഫ്ലൂയിഡ് ഡ്രൈ കപ്ലിംഗ് ട്രിപ്പിൾ കൺട്രോൾ ഹൈഡ്രോളിക് സാക്രിഫയർ 2 ഇൻഡിപെൻഡൻറ്റ് ബ്രേക്ക് കൺട്രോൾ എൻക്ലോസ് ഡിഫറൻഷ്യൽ ഗിയർ വിത്ത് ലോക്കോ ഓപ്പറേറ്റഡ് ഫ്രണ്ട് ഡ്രൈവിംഗ് സീറ്റ് 12 ഫൈനൽ ഗിയർ സ്മൂത്ത് റിവേഴ്സ് അറ്റ് ആൾ സ്പീഡ് എന്നിവയ്ക്കാണ് അതിൻ്റെ മെയിനുള്ള ഫീച്ചേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ അവിടെ ബാഡ്ജും കാണാം. ഹാവിൻ ബാഡ് ഫോർ പിന്നെ അതിൽ തന്നെ മെഷീനും റഫറൻസ് റൈഡിങ് കാണുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ബാഡ്ജിങ്ങിൽ ഇവർ മെയിനായിട്ട് താഴെ എഴുതിയിട്ടുണ്ട് മെയിൻലി മാനുഫാക്ചേർഡ് ഇൻ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അന്വേഷിച്ചപ്പം അവിടെ ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ അവിടെ പക്ഷേ പഴമക്കാരോടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ റോഡ് പണി ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഇമ്പോർട്ടൻ്റ് നോട്ടൊന്ന് കാണാം. ട്രെയിൻ ടൈം ഡെയിലി കീപ് ടാക് ക്ലോസ് വൻ എഞ്ചിനീസ് റണ്ണിംഗ് എന്നുള്ള.
അതുപോലെ തന്നെ ബാക്കത്തെ റോളറിലേക്ക് ഒരു വാട്ടർ സ്പ്രിംഗ്ലർ സിസ്റ്റം ഉണ്ടായി ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഈ ഹോളിനുള്ളിൽ കാണുന്നതാണ് ഓട്ടോമാറ്റിക് ഡീകംപ്രസർ ഗിയറാണ്, അതായത് ഹാൻഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പം ക്ലച്ച് വരുന്നത് സിംഗിൾ പ്ലേറ്റ് ക്യൂക്ക് റിവേഴ്സ് ക്ലച്ചാണ്. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിൽ വരുന്ന മെയിനായിട്ടുള്ള ഇതാണ് ഓയിൽ പ്രഷർ ഗേജും പിന്നെ അതുപോലെ തന്നെ എൻജിൻ സ്പീഡ് കൺട്രോളും ഹാൻഡ് ബ്രേക്കും ക്ലച്ച് റിവേഴ്സിംഗ് ലിവറും ഫുഡ് ബ്രേക്കും ഡിഫറൻഷ്യൽ ലോക്കിംഗ് ലിവറും പിന്നെ സ്പീഡ് ലിവേഴ്സും ആണ് മെയിനായിട്ട് ഡ്രൈവിംഗ് ക്യാബിൽ വരുന്നത്. ഫോർ സ്പോട്ട് സ്റ്റിയറിംഗ് വീലാണ് കാണുന്നത്. ഇങ്ങനെ റോഡിലും നിലപ്പുറത്തേക്ക് യൂസ് ചെയ്താണ് എനിക്ക് തോന്നുന്നത്. താഴത്തുള്ളൊരു ബാറ്ററിങ്ങാണ് ഇവർ എഴുതിയത്. വാട്ടർ സ്പ്രിംഗ്ലർ പൈപ്പ്സും പിന്നെ അതുപോലെ തന്നെ പവർ സ്റ്റോറേജ് യൂണിറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നു. കുറച്ച് സ്പെസിഫിക്കേഷൻസൊക്കെ ഇവർ നോട്ട് ചെയ്യുന്നുണ്ടായി. ഫ്രണ്ട്സ്, അടുത്തൊരു പുതിയ വാർത്തയ്ക്ക് ശേഷം അടുത്ത വീഡിയോയിലേക്ക് വരാം. അതുവരെ ബൈ ബൈ. ഓക്കെ.